بشتاق لكل شيء لكل شيء بحارتنا لبيتنا لأهالينا لجمعات. Four years ago, no one could have foreseen the tragedy Syria would soon face. The UN estimates that nearly 4 million people have fled since 2011 due to the fighting. Since then, 584 refugees have been allowed to resettle in the US. يا دول يا العرب يا عرب يا كل الدول نامي يا الخلايا نامي اصحوا حالكم نحن عندنا الله اليوم والثاني برحنا عائلات وطائفات ان الله وهذا انشروها اما نروح بسكن انشروها كل الدول كل يوم ابي اروح شهداء لك اطفال اطفال نحن ارهابين نحن كل يوم ضرب وكل يوم ضرب وكل يوم سبي لك كل يوم برا الموال من الاول ما عم نطلع صرنا جمعه كذا شغل اي شيء يعني والله مظلوم منينا لا اكل لك مي مي ما في مي لك كل يوم عم ننام هونك تتلعب على الرقاية مكسر ظهرنا على الارض لك لا احرامات لا ضريح اذا بنرجع نتقدم من بيتنا ما عم نقدر لك اذا طلعنا بننقذك يعني بننقذك ما بتعرفوا انت لك الله يوفقك كان الشر اسد لك هو كل الاطفال عم تموت من الجوع والقرف لك شو بدنا نساوي يعني ها لك الولايات عم تتقدم يعني انت يا بشار لك ما عندك اولاد يمكن لانه كلها اللي كلها سلم عندها اولاد لك تتخيل اولادك هيك يغتصبوا ليش بدك؟ الاطفال عم تموتوا والاطفال والشباب والرجال وكلها يعني انا ابي ما هونك شو بدي لكم يعني؟ حسبنا الله ونعم الوكيل. السلام عليكم ورحمة الله എല്ലാവർക്കും ജുമുഅ മുബാറക്ക്. രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ഒരു പോസ്റ്റർ ഉണ്ട്, സഅഖ്ബിറുല്ലാഹു ബികുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിഞ്ചോമന സിറിയൻ ബാലിക കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വീട്, ആ ഒരു പോസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്താണ് ആ പറയുന്നത്? എല്ലാം ഞാൻ എൻ്റെ രക്ഷിതാവിനോട് പറഞ്ഞു കൊടുക്കട്ടോന്ന്. നമ്മുടെ മക്കളൊക്കെ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ നമ്മോട് പറയും, ഞാൻ എല്ലാം എൻ്റെ ഉപ്പ വന്നിട്ട് എൻ്റെ അച്ഛൻ വന്നിട്ട് എൻ്റെ അമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ എന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ നമ്മോട് പറയുന്നത് പോലെ ആ പിഞ്ചോമന ഈ ലോകത്തിൻ്റെ സമൂഹത്തിനോട് അന്ന് പറഞ്ഞു കൊടുത്തതാണ്, ഞാൻ എല്ലാം എൻ്റെ റബ്ബിനോട് പറഞ്ഞു കൊടുക്കുമെന്ന്. അന്ന് ഈ പൊതുസമൂഹത്തിനൊന്നും കേൾക്കാനും കാണാനൊന്നും സമയമില്ല, സ്വാർത്ഥ താല്പര്യത്തിന്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമ്പത്ത് വളർത്തുന്നതിനെ കുറിച്ച്, സമ്പത്ത് എങ്ങനെ കുന്നുകൂട്ടുന്നതിനെ കുറിച്ച്, അമേരിക്കയെ പോലെയുള്ള റഷ്യയെ പോലെയുള്ള രാജ്യങ്ങൾ സിറിയെ പോലെയുള്ള ആ ചെറിയൊരു രാജ്യത്തിന് വെട്ടിമുറിച്ചുകൊണ്ട് കീറിമുറിച്ചുകൊണ്ട് അവരുടെ ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആയുധ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പൊന്നോമന മക്കളെ പിച്ചി ചീന്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്ന ഒരവസ്ഥ, ദാരുണമായിട്ടുള്ള അവസ്ഥ. പിഞ്ചോമനകൾക്ക് എന്ത് രാജ്യം, എന്ത് മതം? അവർക്ക് എല്ലാവരും തുല്യരാണ്. അവർക്ക് ഭൂമിയിൽ ജീവിക്കുന്ന കാലം വേദനിക്കാതെ ഭക്ഷിക്കാൻ ഭക്ഷണം കിട്ടിക്കൊണ്ട്, ഉടുക്കാൻ വസ്ത്രം കിട്ടിക്കൊണ്ട് അവർക്ക് ജീവിക്കണം, അത്രേ ഉള്ളൂ. അവർക്കിടയിൽ മതമോ വൈരാഗ്യമോ ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. അവരെ വേദനിപ്പിച്ചവരാരായാലും അവർ ആ വേദനിപ്പിച്ചവർക്കെതിരെ പറയും. അവൾ പറഞ്ഞത് അന്ന് റബ്ബിനോടാ, അന്ന് ഭൂമിയിൽ ഇത്രയും ആരും കണ്ടിട്ടില്ല ഈ കുഞ്ഞിന്റെ കരച്ചില്. ഇന്നാണ് പരീക്ഷണങ്ങൾ വന്നപ്പോഴാണ് ഞാനടക്കമുള്ള ആളുകൾ ഇന്ന് ആ പോസ്റ്ററുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെ അനേകായിരം കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലെ നമ്മളെ പോലെയുള്ള മനുഷ്യരെ വെറുത്തുകൊണ്ട് ശപിച്ചുകൊണ്ട് ഭൂമിയിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സ്വാർത്ഥ താല്പര്യത്തിന്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് കുഞ്ഞുങ്ങൾ റബ്ബിനോട് ദൈവങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. 9 വയസ്സുകാരിയായ കുഞ്ഞിനെ അമ്പലത്തിന്റെ അകത്ത് വെച്ചുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് പാറക്കെട്ട് മേലെ വെച്ചുകൊണ്ട് കുന്നുകളഞ്ഞ, മൃഗീയമായി കുന്നുകളഞ്ഞ മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയാണിത്. 1.5 വയസ്സായ കുഞ്ഞിനെ തന്റെ കാമുകന്റെ കൂടെ പോകുന്നതിന് വേണ്ടിയിട്ട് പാറക്കെട്ടിലേക്ക് ഒന്നല്ല രണ്ട് തവണ എറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിക്കൊണ്ട് കാമുകനോട് കൂടെ പോകാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയ പെണ്ണ് ജീവിക്കുന്ന ഭൂമിയാണിത്. തന്റെ പ്രായമായ മാതാവിനെ റോഡിലൂടെ വലിച്ചഴിച്ചുകൊണ്ട് റോഡിലൂടെ വലിച്ചഴിച്ചുകൊണ്ട് ആ കരച്ചിൽ കേൾക്കാതെ കാണാതെ തന്റെ വൃദ്ധസദനത്തിലേക്ക് മാതാവിനെ പറഞ്ഞയച്ച മക്കൾ ജീവിക്കുന്ന ഭൂമിയാണിത്. മനുഷ്യനെന്ന സമൂഹജീവി തന്റെ കൂടെയുള്ള ജീവികളെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിക്കൊണ്ട്, ആടുകളെയും മാടുകളെയും പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിക്കൊണ്ട് കൊന്നു കളയുന്ന ജീവിയാടോ മനുഷ്യൻ? അത്രയും മതപ്പതിച്ചു പോയ മനുഷ്യനാണ് ഇന്ന് ഈ ഭൂമിയിൽ നിലകൊണ്ടിരിക്കുന്നത്.
സർവ്വ മതങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ട് സർവ്വ മത ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വെറുത്തുകൊണ്ട് വഴിചാരിക്കൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഭൂമിയിൽ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിൽ എന്തിന്റെ അർത്ഥത്തിലാണ് നിങ്ങളൊക്കെ പറയുന്നത്? ഇവിടെ സമാധാനം വേണം, ദൈവം എല്ലാവരെയും കാത്തുരക്ഷിക്കും. എങ്ങനെ കാത്തുരക്ഷിക്കും? നിങ്ങൾക്ക് പരീക്ഷണം വരുന്ന സമയത്ത് മാത്രം ഒരു ദൈവത്തിനെ വിളിക്കലും ഒരു റബ്ബിനെ വിളിക്കലും ഒരു സൃഷ്ടാവിനെ വിളിക്കുന്ന ഒരു പ്രവർത്തനം ഒരു സ്വഭാവവും എന്നു മുതലാണ് നിങ്ങൾക്ക് വരുന്നത്? പരീക്ഷണം വരുമ്പോൾ മാത്രം. കേരളത്തിൽ ഇതിനു മുമ്പ് ഒരു പരീക്ഷണം വന്നു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിപ്പ വന്നു, പ്രളയം വന്നു, ഇതേപോലെയുള്ള സുനാമി വന്നു, ആ സമയത്തെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ശാന്തമാകുമ്പോൾ അതേ പഴയപോലെ തന്നെ ആർഭാടത്തിന്റെയും അനാശാസത്തിന്റെയും വഴിയിലേക്ക് വീണ്ടും മനുഷ്യൻ പോകുന്നു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാവരും ഇതിലെ തുല്യരാ. പ്രായമായിട്ടുള്ള ഹിന്ദു മാതാപിതാക്കളും പറയുന്നത് ഇത്രയൊന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹിന്ദു ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഇത്രയൊന്നും കേടും ക്രൂരതകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങളെ മതത്തിൽ ഇങ്ങനെയല്ല. ക്രിസ്ത്യാനികളും പറയുന്നത് തന്നെ ഇതൊന്നും ഞങ്ങളല്ലട്ടോ, ഇത്രയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. മുസ്ലിങ്ങളും പറയുന്നത് ഇസ്ലാമിക അല്ലട്ടോ എന്ന്. എന്നാൽ ഈ സമൂഹം തന്നെയാണ്, അതേ മതത്തിലെ സമൂഹം തന്നെയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല, ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ. അതപ്പതനത്തിന്റെ ഏറ്റവും വലിയ വേടുകളാണ് ഇപ്പൊ ഈ മുന്നേ പറഞ്ഞത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ? അതെ, എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വരുന്ന രോഗം വരുന്നത്. ഇപ്പൊ നിസ്കരിക്കാൻ പള്ളികളില്ല, സ്വലാത്ത് ചെല്ലാൻ എഹ്തികാഫ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ ഒരു പള്ളിയില്ല, നല്ല സൽക്കർമ്മം ചെയ്യാൻ പുണ്യസ്ഥലമാക്കപ്പെട്ട ഒരു സ്ഥലങ്ങളും ഇന്ന് നമുക്കില്ല. രാജ്യങ്ങളായ ലോകത്തിന്റെ രാജ്യങ്ങളിൽ മുഴുവനും പള്ളികൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. തൗബയുടെ കവാടം മാത്രം ഇനി അടക്കാനുണ്ട്. അതുവരേക്കും മനുഷ്യൻ ഓടിക്കൊണ്ടേയിരിക്കും വെറുപ്പിലും വാശിയിലും ധീരതയിലും എല്ലാം. അവസാനം നഷ്ടപ്പെടുത്തുന്ന ആ സമയം, ആക്കിരത്ത് നഷ്ടപ്പെടുത്തുന്നത് വരെ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അടക്കമുള്ള സമൂഹം, ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് പറയുന്നിട്ടല്ല, ഞാൻ അടക്കമുള്ള സമൂഹം. Yet another Doctors Without Borders hospital has been destroyed. صلح معتلات يومين اللي شو عم تاكل ناكل حشيش معتلات طيب اللي شو جاي عبارك انت അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. കൊറോണ വൈറസ് പിടിപെട്ട് ലോകം
ഭയാനകമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇറ്റലി എന്ന് മാത്രമല്ല ലോകത്തെ വൻ ശാക്തിക സാമ്പത്തിക രാജ്യങ്ങളെ പോലും പിടിച്ചു കുലുക്കുകയും ഇറ്റലിയിലെ പരമോന്നതനായ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ലോകത്തിൻ്റെ മുന്നിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തു കഴിഞ്ഞു, ഞങ്ങൾ തോറ്റിരിക്കുന്നു, ഇനി ഭൂമിയിലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ആകാശത്തു നിന്ന് ഇടപെടലുണ്ടാകാനില്ലല്ലാതെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും പറയാവുന്ന വിധത്തിൽ ഇറ്റലി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സംരക്ഷിക്കട്ടെ എന്ന് ഇത്തരുണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിമകൾ എല്ലാവരും സമന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇടപെടലുകൾ കേവലം മുസ്ലിമീങ്ങൾക്ക് അതിക്രമം വരുമ്പോൾ മാത്രമല്ല ഇടപെടുക, ഇത് അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. അതിന് ജാതിയില്ല, മതമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ പല ഘട്ടങ്ങളിലും പറഞ്ഞ ഇടപെടലുകൾ കേവലം മുസ്ലിമീങ്ങളുടെ മേൽ അക്രമികൾ അതിക്രമം ചൊരിഞ്ഞപ്പോൾ ഇടപെട്ടു എന്ന് മാത്രമല്ല, വൽ ഫജ്രി വലയാലി നഅശർ വശ്ശഫഇ വൽ വതർ വല്ലൈലി ഇദാ യസർ ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ഹിജർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാതിൽ ഉമാദ് അല്ലതി ലം യുഖ്ലഖ് മിത്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു സഖറ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദിൽ ലദീന തഗൗ ഫിൽ ബിലാദ്. ഇവിടെ മൂന്ന് വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ആദ് ജനതയിലെ ധനാഢ്യന്മാരും അധികാരികളും പാവപ്പെട്ടവരുടെ മേൽ അതിക്രമം ചൊരിഞ്ഞു, പാവപ്പെട്ടവരുടെ ജീവിതത്തെ കുറിച്ച് അവർ കണ്ടില്ല എന്ന് നടിച്ചു, പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തുകയും അവരെ ഭരിസിക്കുകയും ചെയ്യുന്നത് ഒരു വിഷയമേ അല്ലാത്ത ഒരു തരം വ്യവസ്ഥിതി നിലവിൽ വന്നു. സമൂദ് ഗോത്രത്തിന്റെ കാര്യവും അങ്ങനെയാണ്. ഫറോവയെ പറ്റി പറയുന്നിടത്തും അങ്ങനെ തന്നെയാണ്. ഈ വിഭാഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന പാവപ്പെട്ടവർ മുസ്ലിങ്ങളൊന്നുമായിരുന്നില്ലല്ലോ, അവർ മുസ്ലിങ്ങളായിരുന്നു. അവർക്ക് അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു അവരുടെ മേൽ അക്രമകാരികളായ ധനാഢ്യരും ഭരണാധികാരികളും പണക്കാരും രാഷ്ട്ര നേതാക്കന്മാരും അതിക്രമം ചൊരിഞ്ഞപ്പോൾ പാവപ്പെട്ടവരുടെ ജീവിതം ദുസ്സഹമായി തീർന്നപ്പോൾ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായിരുന്നു കൃത്യമായി പറയുന്നു. വൽപജറി അധ്യായം ഒരു ഉദാഹരണം. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് അവർ മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രമല്ലല്ലോ ഇടപെട്ടത്. ഈ പറയപ്പെടുന്ന ജനങ്ങളിലെ സാധുക്കളെല്ലാം മുസ്ലിങ്ങളായിരുന്നു. അടുത്ത വാക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ പറയുന്നത്? ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ നാഥൻ പതിസ്ഥലത്തു തന്നെയാണ്. അഥവാ ഏത് കാലഘട്ടത്തിലും പരിതസ്ഥിതിയിലും സാഹചര്യത്തിലും അതിക്രമം പ്രവർത്തിക്കുന്നവരുടെ മേൽ ഇടപെടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ആയത്തിനെ ഈ വചനത്തിനെ സാക്ഷാൽ മൗദൂദി സാഹിബ് പറയുന്ന വ്യാഖ്യാനം ഒന്ന് കേട്ടോളൂ. അക്രമികളുടെയും അധർമ്മികളുടെയും ചെയ്തികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ആലങ്കാരിക പ്രയോഗമാണ് പതിസ്ഥലം. പ്രതിയോഗി മുന്നിൽ വന്നു പെട്ടാൽ ഉടനെ അവന്റെ മേൽ ചാടി വീഴാൻ തക്കം പാർത്ത് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തിനാണല്ലോ പതിസ്ഥലം എന്ന് പറയുന്നത്. അയാൾ പ്രതീക്ഷിക്കുന്ന ഇരക്കാകട്ടെ, അങ്ങനെ ഒരാൾ എവിടെയോ ഒരിടത്ത് തന്റെ കഥ കഴിക്കാൻ ഒളിച്ചിരിപ്പുണ്ടെന്ന യാതൊരു ബോധവും ഉണ്ടായിരിക്കുകയുമില്ല. അപകടം ശ്രദ്ധിക്കാതെ നിശ്ചിന്തനായി അവൻ ആ സ്ഥലത്തെത്തിപ്പെടുകയും ആകസ്മികമായി അക്രമത്തിന് ഇരയായിത്തീരുകയും ചെയ്യുന്നു. അക്രമികൾ ഇലാഹിന്റെ ഇടപെടലുണ്ടാകുമ്പോൾ ഇത് തന്നെയാണ് ഈ ലോകത്ത് നാശം വിതറി വിഹരിക്കുന്ന അക്രമികളോടുള്ള അള്ളാഹുവിന്റെ സമീപനവും. തങ്ങളുടെ ചെയ്തികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഒരു വിചാരം പോലും അവർക്കില്ല. അവർ തികച്ചും നിർഭയരായി ദിനേന കൂടുതൽ കൂടുതൽ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവരെ ഇനിയും മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ എന്ന് അള്ളാഹു നിശ്ചയിച്ച അതിർത്തിയിലെത്തുന്നു. അപ്പോൾ പെട്ടെന്നതാ അവന്റെ ശിക്ഷയുടെ ചാട്ടവാർ അവരുടെ മേൽ പതിക്കുകയായി. അഥവാ അക്രമികൾ സാധുക്കളായ ജനങ്ങളുടെ മേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമത്തിന് ഏത് സാഹചര്യത്തിലും അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകാവുന്നതാണ്. ഈ ഇടപെടൽ മഹാരോഗങ്ങളായിട്ടും പകർച്ചവ്യാധികളായിട്ടും വന്നതിന് അനവധി ഉദാഹരണം വിശുദ്ധ ഖുർആനിലും തിരുഹദീസുകളിലും അതേപോലെ തന്നെ വേദങ്ങളിലും ബൈബിളിലടക്കം വളരെ വ്യക്തമായി കാണാവുന്നതാണ്. എന്റെ വീക്ഷണ പ്രകാരം പരിശുദ്ധ ഖുർആന്റെ ഹ്യൂമൻ റൈറ്റ്സ് കൃത്യമായി പുലർത്തുന്ന ഒരു മുസ്ലിം രാജ്യം ലോകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ അവർക്കൊക്കെ ഉണ്ടാകണമല്ലോ. ഉണ്ടായാൽ എന്ത്? ഉണ്ടാകണമല്ലോ. അള്ളാഹുവിന്റെ ഇടപെടൽ സ്വാഭാവികമായി ഉണ്ടാവില്ലേ? എന്തുകൊണ്ട്?
സാധുക്കളുടെ മേൽ അതിക്രമം പ്രവർത്തിക്കുമ്പോൾ, നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്നവരെ ജയിലിലടക്കുമ്പോൾ, അവരെ ഗളച്ഛേദം ചെയ്യുമ്പോൾ, മുസ്ലിം രാജ്യമാണെങ്കിലും മുസ്ലിം സൊസൈറ്റി ആണെങ്കിലും മുസ്ലിം എന്ത് അമുസ്ലിം എന്ത്, അള്ളാഹുവിന്റെ ശിക്ഷാ നടപടി നടപ്പിലാക്കുന്ന കാര്യത്തിൽ മുസ്ലിമിനെ അള്ളാഹുവിന്റെ ശിക്ഷാവിധിയും നടപ്പിലാവുകയില്ല. ആരാണ് പറഞ്ഞത്? എവിടെയാണ് അങ്ങനെ ഒരു വചനമുള്ളത്? നീതിക്കും സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയാണ് പ്രവാചകൻ വന്നിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് പ്രബോധകന്മാർ പ്രബോധനം നടത്തിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ ജനങ്ങളെ, നമുക്ക് രണ്ടാഴ്ച ലോക്ക്ഡൗൺ ആകുമ്പോഴത്തേന് നമുക്ക് വേവലാതിയായല്ലോ, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, 2011 മുതൽ സിറിയയിലെ 2,20,00,000 ജനങ്ങൾ ലോക്ക്ഡൗൺ ആണല്ലോ, എന്തേ നമുക്കതിൽ വേവലാതിയില്ലാഞ്ഞു? അവർ ചെയ്യാത്ത കുറ്റത്തിനാണ് അവർ ലോക്ക്ഡൗൺ ആയിരിക്കുന്നത്. പുറത്തിറങ്ങാൻ വയ്യ. എന്താണ് അവരുടെ സാഹചര്യം? രണ്ട് വിഭാഗം ആളുകൾ നിന്ന് കളിക്കുന്നു, അനുഭവിക്കുന്നതോ, പാവപ്പെട്ട നരമേധം ചെയ്യപ്പെട്ടതോ, അക്രമത്തിനിരയാകുന്നതോ പാവപ്പെട്ട മനുഷ്യര്. ഒരു ഭാഗത്ത് ബഷാറുൽ അസദും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും. ആരാണ് ബഷാറുൽ അസദിനെ സഹായിക്കുന്നത്? ഇറാൻ, പിന്നിലാരാ റഷ്യ, പിന്നിലാരാ ചൈന? ബഷാറുൽ അസദും ബഷാറുൽ അസദിന്റെ കൂട്ടാളികൾ ബോംബ് നടത്തുക. ആരുടെ മേൽ? പാവപ്പെട്ട സിവിലിയന്മാരുടെ മേൽ. മറുഭാഗത്തോ ഒരു കൂട്ടം മുസ്ലിം രാജ്യങ്ങൾ. അത് ആ രാജ്യങ്ങളെ പേര് പറഞ്ഞാൽ പലർക്കും വേദനിക്കും എന്നതുകൊണ്ടാണ് ആ മുസ്ലിം രാജ്യങ്ങളുടെ പേര് ഞാൻ പറയാത്തത്. ആ മുസ്ലിം രാജ്യങ്ങളുടെ പിന്നിലാരാ? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇതുവരെയല്ലേ ഉള്ളത്? ഒരു ഭാഗത്ത് റഷ്യ, ഒരു ഭാഗത്ത് റഷ്യയും ചൈനയും അനുഭവിക്കുന്നതോ? രണ്ടാഴ്ച നമുക്ക് ലോക്ക്ഡൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് വേവലാതിയാം. എന്നാൽ 2,20,00,000 ജനങ്ങളിൽ 82% ജനങ്ങൾക്ക്, ഒരു രാജ്യത്തെ 82% ജനങ്ങളും പട്ടിണിയിലാണ്. 10 വർഷത്തോളമായി, 2011 തുടങ്ങിയതാണ്. പുറത്തിറങ്ങാൻ വയ്യ. വീടില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, വൈദ്യുതിയില്ല, മരുന്നില്ല, വസ്ത്രമില്ല, വിദ്യാഭ്യാസമില്ല, സ്കൂളില്ല, മദ്രസയില്ല, ഒന്നുമില്ല. 10 വർഷത്തോളമായി 2,20,00,000 ജനങ്ങൾ. ഇവരുടെ അവസ്ഥ എന്താ? ദി ഗാർഡിയൻ, UK നിന്ന് പുറത്തിറങ്ങുന്ന ഗാർഡിയൻ പത്രം ഈ അടുത്ത് 2019 പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് അവിടുത്തെ ആയുർദൈർഘ്യം 20 വയസ്സാണ്. നമ്മുടെ സമ്പന്ന കേരളത്തിൽ 74 വയസ്സാണ്. 82% ജനങ്ങൾ വീട്ടിൽ വർഷങ്ങളായി പുറത്തിറങ്ങാറില്ല, പുറത്തിറങ്ങിയവർ തിരിച്ചു വരാറില്ല. സ്കൂളില്ല, മദ്രസയില്ല, പാഠശാലകളില്ല. എന്താ അവിടുത്തെ അവസ്ഥ? 62,00,000 ജനങ്ങൾ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികൾ. 56,00,000 ജനങ്ങൾ പുറം രാജ്യങ്ങളിൽ അഭയാർത്ഥികൾ. 70,00,000 ജനങ്ങൾ സ്വന്തം ഏരിയകളിൽ തന്നെ കൂരകളിൽ വസിക്കുന്നവർ. യുദ്ധം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ജനസംഖ്യ 2,20,00,000. ഇപ്പോൾ തെളിവുണ്ടായത് ഏകദേശം 1,88,00,000. 62,00,000 ജനങ്ങൾ സിറിയയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രദേശങ്ങളിലുമായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു, ടെന്റുകളിൽ. 56,00,000 ജനങ്ങൾ സ്വന്തം ഏരിയകളിൽ തന്നെ ടെന്റുകളിൽ കഴിയുന്നു. 70,00,000 ജനങ്ങൾ വീടുകളിൽ കഴിയുന്നു. ബാക്കി 32,00,000 ജനങ്ങളോ? 32,00,000 ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവരെ സമുദ്രങ്ങൾ വിഴുങ്ങി. അയലാൻ കുർദിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 32,00,000 ജനങ്ങൾ ഈ 10 വർഷത്തിനുള്ളിൽ ബോംബിട്ട് കൊന്നു. ആര്? ഒരു ഭാഗത്ത് ബഷാറുൽ അസദിന്റെ കൂടെ റഷ്യയും ചൈനയും, ഒരു ഭാഗത്ത് അവരുടെ ചില മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടാളികളായി രംഗത്ത് വന്ന അമേരിക്കയും ബ്രിട്ടനും. എന്താ ഇതിന്റെ അർത്ഥം? ആരാണ് കൊല ചെയ്യപ്പെട്ടത്? ആരുടെ മേലാണ് അതിക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവരെല്ലാം അമേരിക്കയും ബ്രിട്ടനും റഷ്യയും വിചാരിച്ചാൽ ഒരു മണിക്കൂറിന്റെ ഒരു വട്ടമേശ കൊണ്ട് തീരാവുന്ന വിഷയമല്ല ഇത്. ഒരു മണിക്കൂറിന്റെ ഒരു വട്ടമേശ സമ്മേളനം കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം. അമേരിക്കയും റഷ്യയും വിചാരിച്ചാൽ, എന്നാൽ 32,00,000
കുഴിച്ചു മൂടപ്പെട്ടു, അല്ലെങ്കിൽ കടൽ തിരമാലകൾ കൊണ്ടുപോയി. മറ്റുള്ളവർ നമുക്കവരറിയില്ലേ, ചൊങ്കന്മാർ, ഭംഗിയുള്ളവർ. എന്തായിരുന്നു സിറിയൻ യുവതി യുവാക്കളുടെ സൗന്ദര്യം? എന്തു മനോഹരമായിരുന്നു. നമ്മൾ പൂർവനേഷ്യൻ രാജ്യങ്ങളിലെ, മധ്യേഷ്യൻ രാജ്യങ്ങളിലെ പല അങ്ങാടികളിൽ വെച്ചും പലപ്പോഴും യാത്രക്കിടയിൽ സിറിയക്കാരെ കാണാറുണ്ടായിരുന്നല്ലോ. എത്ര മനോഹരമായി വസ്ത്രം ധരിക്കുന്നവർ, എത്ര മനോഹരമായ ചൊങ്കന്മാർ, ചുറുക്കികൾ, എന്തൊരു മനോഹരമായ ഉടൻ സൗന്ദര്യമുള്ളവർ, എന്റെ മനോഹരമായ വേഷവിധാനത്തിലുള്ളവർ, എത്ര മനോഹരമായി പാട്ടുപാടുന്നവർ. സിറിയക്കാരുടെ പാട്ട് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു രാത്രി പരിശുദ്ധ ഹറമിലിരുന്ന് ഒരു സിറിയക്കാരൻ കബാലത്തെ നോക്കി പാടിയ പാട്ട് കേട്ട് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞ ഒരു ജനതയ്ക്ക് ഇന്ന് മര്യാദ കൊടുക്കാൻ വസ്ത്രമില്ല. അവർ ദിവസത്തിൽ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കുന്നില്ല. എന്താണ് അവരുടെ കുട്ടികളുടെ സാഹചര്യം? നമ്മുടെ കുട്ടികളെ ഒന്ന് വിളിച്ച് ചോദിക്കേ, നീ ഭാവിയിൽ എന്താകാൻ ആഗ്രഹിക്കുന്നു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ പറയും എനിക്ക് ഡോക്ടറാകണം, ഒരു കുഞ്ഞ് പറയും എനിക്ക് എൻജിനീയർ ആവണം, ഒരു കുഞ്ഞ് പറയും എനിക്ക് വക്കീലാകണം, എനിക്ക് മറ്റൊരു കുഞ്ഞ് പറയും എനിക്കൊരു പ്രഭാഷകനാകണം, എനിക്കൊരു നേതാവാകണം, എനിക്ക് അതാകണം ഇതാകണം. സിറിയക്കാരായ കുട്ടികളെ പടിഞ്ഞാറ് നിന്ന് വന്ന പത്രക്കാർ വരെ സമീപിച്ച് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? അവരൊന്നേ ഒന്ന് ഒരു വാക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് മര്യാദക്ക് റൊട്ടി കഴിക്കണം. അവർക്ക് ആ എന്നറിഞ്ഞ അലിപ്പ് അവർക്കറിയില്ല, ഒരക്ഷരം ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച കാര്യമല്ല ഇത്. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവർക്ക് മര്യാദക്കൊരു നേരത്തെ റൊട്ടി കിട്ടലാണ് അവർ ആഗ്രഹിക്കുന്നത്. പച്ചില പോലെ അവർ കഴിച്ചില്ലേ? ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാർക്ക്, പണ്ഡിതന്മാരോട് നായയും തെരുവ് നായ്ക്കളെ വരെ അറത്തു ഭക്ഷിക്കാൻ ഇസ്ലാമിക ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര സരണി അനുസരിച്ച് വല്ല മാർഗവുമുണ്ടോ എന്നവർ ചോദിച്ചില്ലേ? എത്ര വേദനാജനകമാണ് അവരുടെ സാഹചര്യം. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ മരിക്കുന്ന നേരത്തെ ചോരയും ഒലിച്ച് 8-10 വയസ്സായ കുഞ്ഞുങ്ങൾ മരിക്കുന്ന നേരത്ത് പറയുക, ലോകമേ നിങ്ങൾ ചെയ്ത അതിക്രമം ഞാൻ അള്ളാഹുവിന്റെ അടുത്തെത്തിയാൽ അള്ളാഹുവോട് പറഞ്ഞു കൊടുക്കും. ഈ ക്രൂരത നിസ്സംഗരായി നാം ഏഷ്യക്കാർ നോക്കി നിന്നില്ലേ? യൂറോപ്യന്മാർ ചൂട്ടുപിടിച്ചില്ലേ? അമേരിക്ക ചെയ്തില്ലേ? ലോകം മുഴുവനും ഈ ക്രൂര രാഷ്ട്ര നേതാക്കന്മാർ ഈ ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്നത് 10 വർഷത്തോളമായി. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് നിസ്സംഗത നടിക്കുന്ന സമൂഹമേ, 2 ആഴ്ച ലോക്ക്ഡൗൺ ആകുമ്പോഴത്തിന് വേവലാതിപ്പെടുന്നത് എന്തിന്? എന്താ നമ്മൾ ചിന്തിക്കാത്തത്? പള്ളി പൂട്ടിയതിൽ വേവലാതി ഉണ്ടത്ര ചിലർക്ക്, പള്ളി പൂട്ടിയതിൽ വേവലാതി തന്നെയാണ്. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയും ചർച്ചോ അമ്പലമോ അള്ളാഹുവിനെ ദൈവത്തിന് ആരാധിക്കാൻ അതാത് സമൂഹങ്ങൾ ഉണ്ടാക്കുന്ന ഭവനങ്ങളാണ്, അതൊക്കെ പൂട്ടുക എന്നത് അതാത് സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനയും വേവലാതിയുമാണ്. എന്നാലൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, പൂട്ടിയത് തുറക്കാമല്ലോ. 10,000-ക്കണക്കിന് പള്ളികളാണ് സിറിയയിൽ ബോംബിട്ട് തകർത്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് റഷ്യയും ബഷാറുല്ലാസദും, ഒരു ഭാഗത്ത് മുസ്ലിം രാജ്യങ്ങളും അമേരിക്കയും ബ്രിട്ടനും. എന്റെ നിങ്ങൾക്ക് വേവലാതിയില്ലാഞ്ഞു? ഒരു പള്ളി മെഹ്റാബിൽ വെച്ച് പോലും ഒരാൾ ഗഡ്കരകണ്ഠനായി ഈ 10 കൊല്ലം ആവുന്നതായി. ഞാനും ജുമാക്കൊക്കെ പോകാറുണ്ട്. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഒരാൾക്ക് ഗഡ്കരകണ്ഠനായി വേവലാതിപ്പെടുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരത്ത് നമുക്കെന്തോ ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴത്തിന് നമ്മൾ വാക്കോടപ്പെടുന്നു, നമ്മൾ വേവലാതിപ്പെടുന്നു. എന്ത് കാര്യമാണ്? ലോകത്തിന് വേണ്ടിയല്ലേ മനുഷ്യൻ വന്നിട്ടുള്ളത്? ഖുർആനിക വീക്ഷണ പ്രകാരം ഭൂമിയിലെ സകല മനുഷ്യർക്കും ദൈവത്തിന്റെ പ്രതിനിധിയാണ് ഓരോരുത്തരും. ഹൈന്ദവ പ്രമാണം എന്നാൽ എന്താണ്? വസുദൈവ കുടുംബകം. ഈ ലോകം മുഴുവനും ഒരു തറവാടെന്നല്ലേ ഹൈന്ദവതയുടെ അടിസ്ഥാനം? ഹിന്ദുക്കൾക്ക് ഇത് സഹിക്കാൻ കഴിയോ? ക്രിസ്തീയ ഫിലോസഫി അനുസരിച്ച് ഈ നരവേട്ട, ഈ നരമേധം, ഈ നിസ്സംഗത നോക്കി നിൽക്കാൻ കഴിയോ? ദൈവത്തിന്റെ പടച്ചതമ്പുരാന്റെ ഇടപെടൽ ഉണ്ടാവില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താണ് യമന്റെ മേലുള്ള 2015 ഈ എല്ലാം ഈ പതിറ്റാണ്ടിൽ നടന്നിട്ടുള്ളതാണ്. നാം ജീവിക്കുന്ന പതിറ്റാണ്ടിൽ നടന്ന സംഭവമാണിത്. 2015 പ്രശ്നം തുടങ്ങിയ, യുദ്ധം തുടങ്ങിയ യമന്റെ സാഹചര്യം എന്താണ്? ലോകത്തെ മുഴുവനും തീറ്റിപ്പോറ്റാൻ മാത്രം ധാന്യങ്ങളുടെ അറയുള്ള രാജ്യമാണ് യമൻ. എന്താ യമന്റെ അവസ്ഥ? 3 കോടി ജനങ്ങളിൽ 2,25,000,000 ജനങ്ങളും പട്ടിണിയിലാണ്.
വീടില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, മരുന്നില്ല, വസ്ത്രമില്ല, വൈദ്യുതിയില്ല, സ്കൂളില്ല, മദ്രസയില്ല. 2.5 കോടി ജനങ്ങൾക്ക് അവരെല്ലാം ചെറിയ ചെറിയ തുണി ടെന്റിലോ പ്ലാസ്റ്റിക് ടെന്റുകളിലോ കഴിഞ്ഞുകൂടുന്നു. നമ്മൾ കേമനികളെ അറിയില്ലേ? വളരെ വലിയ കുടുംബാഭിജാത്യമുള്ളവർ ലോകത്തിന്റെ മുന്നിൽ ഒരു കാലഘട്ടത്തിൽ പണം കൊണ്ട് അത്ഭുതം തീർത്തവര്, വലിയ കച്ചവടക്കാര്, വണിക്കുകള്, ചരിത്രാതീത കാലം മുതലേ ലോകം മുഴുവനും ആഗ്രഹിച്ച നാടായിരുന്നില്ലേ യമൻ? യമന് വേണ്ടി യുദ്ധം നടത്താത്ത രാജാവ് ഉണ്ടായിരുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം? ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യം 1 സിറിയ, 2 യമൻ. ആരാ പിന്നിൽ? ഒരു ഭാഗത്ത് ഇറാൻ, ഇറാന്റെ പിന്നിൽ റഷ്യ, ചൈന, മറുഭാഗത്ത് ചില മുസ്ലിം രാഷ്ട്രങ്ങൾ. അവരുടെ പേര് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും പൊള്ളുമെന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നിലാരാ? അമേരിക്കയും ബ്രിട്ടനും അനുഭവിക്കുന്ന നരകയാതന. അവർക്കാർക്കും ഒരു വേവലാതിയുമില്ല. രാഷ്ട്ര നേതാക്കന്മാരും പണക്കാരും യുദ്ധം ചെയ്യുന്ന വലിയ വലിയ സൈനിക ഉദ്യോഗസ്ഥന്മാരും ലോകത്തെ വലിയ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ ചില വിശ്വാസങ്ങളുടെ പേരിൽ യുദ്ധം നടത്തുന്നു. ആരാണ് അനുഭവിക്കുന്നത്? പാവപ്പെട്ട സിവിലിയന്മാർ. ഒരു ദിവസം കൊണ്ട് ഈ പ്രശ്നം തീർത്തൂടെ? തീർക്കാം, പക്ഷേ തീർക്കുകയില്ല. എന്തുകൊണ്ട്? ആരാണ് ഇതിന്റെ പിന്നിൽ? ഒരു ഭാഗത്ത് റഷ്യയും ചൈനയും, ഒരു ഭാഗത്ത് അമേരിക്കയും ബ്രിട്ടനും. അവര് ഈ പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക് ആയുധം വിൽക്കുന്നു, അവരുടെ സൗകര്യങ്ങളെ കൊടുക്കുന്നു, ആ രാജ്യത്തെ വിഭവങ്ങളെ കട്ടുകൊണ്ടു പോകുന്നു. അനുഭവിക്കുന്നതോ? 2.5 കോടി ജനങ്ങൾക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, മരുന്നില്ല, വീടില്ല, വിദ്യാഭ്യാസമില്ല, സ്കൂളില്ല, മദ്രസയില്ല, ഒന്നുമില്ല. ഒരു പുരോഗമനാത്മകമായ ഒരു കാര്യവും അവർക്കില്ല. 2015 തുടങ്ങിയതാണ്. നമ്മുടെ മൂക്കിന്റെ മുന്നിൽ ഏഷ്യൻ രാജ്യങ്ങളിൽപ്പെട്ട രാജ്യമല്ലേ? നമുക്കിതിൽ ഉത്തരവാദിത്തമില്ലേ? ഇന്ന് നിലനിൽക്കുന്ന ലോകത്തെ മറ്റു രാജ്യങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഈ അമേരിക്കയോടും ബ്രിട്ടനോടും റഷ്യയോടും ചൈനയോടും ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് താതാത്മ്യപ്പെടുന്ന രാജ്യങ്ങളാണല്ലോ ലോകത്തെ 180 ചില്ലാനം രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾക്കൊന്ന് വേണമെന്ന് വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇത്. പാവപ്പെട്ട അടിസ്ഥാന വർഗം നരകയാതന അനുഭവിക്കുന്നു. അതിൽ മുസ്ലിങ്ങൾ ധാരാളമുണ്ട്, ചിലപ്പോൾ ക്രിസ്ത്യാനികളുമുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം, സിറിയയും യമനുമെല്ലാം മുസ്ലിങ്ങളെ പോലെ ക്രിസ്ത്യാനികളും താമസിക്കുന്ന രാജ്യങ്ങളാണ്. എന്നാൽ അവിടെ ക്രിസ്ത്യാനി മുസ്ലിം എന്നതിനേക്കാൾ വലിയത് വിഭവം കൂറ്റിക്കൊണ്ടുപോകുന്നവൻ ഇരയുടെയും കച്ചവടക്കാരന്റെയും വ്യത്യാസമാണ്. ധനാഢ്യന്റെയും ദരിദ്രന്റെയും വ്യത്യാസമാണ്. അധികാരിയുടെയും പാവപ്പെട്ടവന്റെയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലെങ്കിൽ യഹോവ കർത്താവ്, അല്ലെങ്കിൽ സർവേശ്വരൻ നോക്കി നിൽക്കുമെന്നാണോ മുസ്ലിം ക്രിസ്ത്യാനിയാദി ഹൈന്ദവ സഹോദരങ്ങളെ നിങ്ങൾ വിചാരിക്കുന്നത്? 1948 ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കയറി വന്ന് സ്വന്തം രാജ്യം പിടിച്ചടക്കി സ്വന്തം രാജ്യത്തെ അന്യരാക്കപ്പെട്ട ജനതയുണ്ട് ഫലസ്തീനി ജനത. നിങ്ങൾക്കറിയില്ലേ എന്താണ് അവിടെ സാഹചര്യം? ലോകത്തെ ഏറ്റവും വലിയ തുറന്നിട്ട ജയിലാണ് ഫലസ്തീൻ. 830 കിലോമീറ്റർ ആണ് ജയിലിന്റെ ഏറ്റവും വലിയ കോമ്പൗണ്ട് വാൾ. 830 കിലോമീറ്റർ, ഞാനത് നേരിൽ കണ്ടതാണ്. ലോകത്തെ ഏറ്റവും വലിയ ജയിൽ, സ്വതന്ത്ര ജയിൽ ഏതാ? ഫലസ്തീൻ. ആ ജയിലിനുള്ളിൽ വസിക്കുന്നത് 50 ലക്ഷം ജനങ്ങൾ. ഒരു നേരത്ത് ദിവസം ഒരു നേരത്തുണ്ണാത്തവർ അനവധി, വെള്ളമില്ലാത്തവർ അനവധി, മരുന്നില്ലാത്തവർ സ്ഥിരമായി, വിദ്യാഭ്യാസം ഏതായാലും ഇല്ല. എന്താണ് ആ രാജ്യങ്ങളുടെയൊക്കെ സാഹചര്യം? എല്ലാം ഈ പതിറ്റാണ്ടിൽ നടന്ന സംഭവമാണ്. ഈ കഴിഞ്ഞ 2014 പരിശുദ്ധ നോമ്പ് കാലത്ത് വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 547 കുഞ്ഞുങ്ങളെ, 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ വീട്ടുമുറ്റത്ത് ഇസ്രായേൽ പട്ടാളം വെടിവെച്ചിട്ടു. വീട് വീടാന്തരം കയറി ഫലസ്തീനി മക്കളെ, 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ, 547 കുഞ്ഞുങ്ങളെ ഈ 2014 വീട്ടുമുറ്റത്ത് വെടിവെച്ചിട്ടിട്ട് ലോകമേ നമുക്കെന്തേ ഒരു മരവിപ്പ് തോന്നാഞ്ഞു? ലോകമേ എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി നാം പ്രതികരിച്ചില്ല? ആരാണ് ആ ഇസ്രായേലിനെ പോറ്റി വളർത്തുന്നത്? സാക്ഷാൽ അമേരിക്ക.
അമേരിക്ക പോറ്റി വളർത്തുന്ന സർവലോക സംഘടനയാണല്ലോ യു എൻഒ. യു എൻഒക്ക് യൂണിസെഫ് എന്നൊരു സംഘടനയുണ്ട്, ശിശുക്ഷേമ സംഘടന. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള കുഞ്ഞുങ്ങൾക്ക് വല്ലതും വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നടക്കാൻ വേണ്ടി മാത്രം അംബാസഡർമാരുണ്ട് യൂണിസെഫിന്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും യൂണിസെഫിന് അംബാസഡർമാരുണ്ട്. എന്താ അവർ ചെയ്യുന്നത്? ലോക രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വല്ലതും വരുന്നുണ്ടോ? യു എൻഒയുടെ യൂണിസെഫ് എന്ന സംഘടന, ആരാ യു എൻഒയുടെ ഏറ്റവും വലിയ കൈകാര്യകർത്താവ്? അമേരിക്ക. അവർ പോറ്റി വളർത്തുന്ന കുഞ്ഞല്ല ഇസ്രായേൽ. വീട്ടുമുറ്റത്ത് 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ, 547 കുഞ്ഞുങ്ങളെ 2 ആഴ്ചക്കുള്ളിൽ വീട് വീടാന്തരം കയറി വെടിവെച്ചിട്ടു ഇസ്രായേൽ പട്ടാളം. എന്തേ ലോകമേ, ഇതിനെന്താ പറയുക? അപ്പോൾ പിന്നെ ഈ യൂണിസെഫ് കാണിക്കുന്ന ഈ ശിശുക്ഷേമത്തെ കുറിച്ച് നാം എന്ത് വിളിക്കും? ആർക്കൊരു വേവലാതി ഉണ്ടായില്ലല്ലോ. ആരും ഇസ്രായേലുമായി ബന്ധം വിച്ഛേദിക്കണമെന്ന് ലോക രാജ്യങ്ങൾ പറയുകയോ അതിന് തക്കതായ നടപടിയെടുക്കുകയോ ചെയ്തില്ലല്ലോ. എന്തേ ഇതിനൊന്നൊരു ഇതൊന്നും മനുഷികമല്ലേ? ഞാൻ പറയുന്നത് ഹ്യൂമൻ റൈസ്, അതൊക്കെ ഇന്നലെ നടന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ അതിക്രമത്തിനെതിരെ പ്രതികരിക്കേണ്ടടത്ത് ഹിന്ദുവോ മുസ്ലിമോ ഇല്ല. ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തർക്കത്തിലാവുകയും മുസ്ലിം അക്രമകാരിയും ഹിന്ദു പാവപ്പെട്ട മർദ്ദിതനുമാണെങ്കിൽ എന്റെ മതവീക്ഷണം അനുസരിച്ച് ഞാൻ ഹിന്ദുവിന്റെ കൂടെ നിൽക്കും, ഞാൻ ക്രിസ്ത്യാനിയുടെ കൂടെ നിൽക്കും. മർദ്ദിതന്റെ പ്രാർത്ഥനയെ പേടിക്കുക. അവൻ ഹിന്ദുവായാലും അവൻ മുസ്ലിമായാലും അവൻ പാർസിയായാലും അവൻ ജൈനനായാലും അവൻ സിഖുകാരനായാലും അവൻ മതമില്ലാത്ത മതനിരാശിയായ കമ്മ്യൂണിസ്റ്റുകാരനായാൽ പോലും മർദ്ദിതന്റെ പ്രാർത്ഥനയെ പേടിക്കുക. അവന് മതമില്ല. അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മറയുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ രാത്രികൾ ഉണ്ടാകുന്നത് പോലെ ഇവർക്കും രാത്രികൾ ഉണ്ടല്ലോ. ഈ കോടാനക്കോടി ജനങ്ങൾക്ക് ഏകാന്തതയുടെ രാത്രികളിൽ എല്ലാ രാത്രിയിലും എന്താ നമ്മുടെ വിശ്വാസം? എന്താ നമ്മുടെ വിശ്വാസം? പാതിരാത്രി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ നോട്ടമുണ്ടാകും ഭൂവാസികളിലെ പാവപ്പെട്ട മർദ്ദിതരോട്, പാവപ്പെട്ട ജനങ്ങളോട്. അള്ളാഹു അപേക്ഷിക്കും, അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉടൻ എന്റെ തീരുമാനമുണ്ടാകും. എല്ലാ രാത്രിയിലും അള്ളാഹു ഭൂവാസികളോട് അങ്ങനെ ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടില്ലേ? പട്ടിണിയും പരിവട്ടവുമായി കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരായി, ഭർത്താവിന്റെ കണ്ണിന്റെ മുന്നിൽ ഗളച്ഛേദം ചെയ്യപ്പെട്ട് വിധവകളായി, അല്ലെങ്കിൽ സ്വന്തം മക്കൾ തിരമാലകൾ വിഴുങ്ങുന്നത് കണ്ട് നെടുവീർപ്പിട്ട് പൊട്ടി പൊട്ടി കരയാൻ പോലും കഴിയാതെ പാവപ്പെട്ട നൗകകളിൽ കുടുങ്ങിപ്പോയ ഉമ്മമാര്, മാതൃഹൃദയങ്ങൾ, അവരെല്ലാം രാത്രികളിൽ കേണപേക്ഷിക്കില്ലേ? ലോകമേ, എന്റെ രക്ഷിതാവായ നാഥനായ അല്ലാഹ്, അല്ലാഹുവേ, രക്ഷിതാവേ, അല്ലെങ്കിൽ കർത്താവേ, ഇതൊക്കെ ഞങ്ങളെ മേൽ ചെയ്തു കൂട്ടിയിട്ട് ഇപ്പോഴും നിസ്സംഗരായി കഴിഞ്ഞുകൂടുന്ന ഈ ലോകത്തിന്റെ മേൽ നീ ഇടപെടണമേ റബ്ബേ, അല്ലാഹുവേ, നാഥ സർവേശ്വര, കർത്താവേ എന്ന് കോടാനക്കോടി ജനങ്ങൾ പ്രാർത്ഥിക്കില്ലേ? നമ്മെപ്പോലെ രാത്രി അവരുടേതുമല്ലേ? പാതിരാത്രിയിൽ ഇലാഹായ സർവേശ്വരനായ പടച്ചതമ്പുരാൻ ആർക്ക് വേണമെങ്കിലും കഷ്ടപ്പെടുന്നവൻ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം നൽകാമെന്ന് പടച്ചതമ്പുരാൻ അവരോടും ചോദിക്കുന്നില്ലേ? അതിന് മതമുണ്ടോ? എവിടെയെല്ലാം ഹ്യൂമൻ റൈറ്റ്സ് ഹനിക്കപ്പെടുകയും അതെല്ലാം ഒരു ലോകക്രമമായി നിൽക്കുകയും ഈ അതിക്രമകാരികളെ കൈയും നീട്ടി സ്വീകരിക്കുകയും ആ അതിക്രമകാരികളെ നിസ്സാരമായി അവരുടെ അതിക്രമങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന കാലത്തോളം ദൈവത്തിന്റെ കൃത്യമായ ഇടപെടൽ ഭൂമിയിൽ ഉണ്ടാകും. ഇത് നിഷേധിക്കാൻ ഹൈന്ദവ ഫിലോസഫിക്ക് കഴിയില്ല. ഇത് നിഷേധിക്കാൻ എന്റെ സഹോദരങ്ങളായ ക്രിസ്തീയ സമൂഹത്തിന് കഴിയില്ല. അതുകൊണ്ട് മർദ്ദിതന്റെ കൂടെ നിൽക്കുക, ലോകക്രമം മാറ്റിയെടുക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യുക. കൊറോണയല്ല ഏത് മഹാമാരിയും ദൈവം തമ്പുരാന്റെ ഇടപെടൽ തന്നെയാണ്. ബൈബിൾ സാക്ഷിയാണ്, വേദ ഉപനിഷത്തുകൾ സാക്ഷിയാണ്.
ഖുർആൻ സാക്ഷിയാണ്, ഇതൊന്നും നിസ്സാരവൽക്കരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് മർദ്ദിതനെതിരെ മർദ്ദകനെതിരെ മർദ്ദിതന്റെ കൂടെ നിൽക്കുക, ഒരിക്കലും മർദ്ദകന്റെ കൂടെ നിൽക്കാതിരിക്കുക. മർദ്ദകന്റെ മനസ്സ് മാറാനുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതനാവുക, മർദ്ദകനെതിരെ സമരം ചെയ്യുക. മർദ്ദിതന്റെ ഭാഷയാണ് മതത്തിന്റെ ഭാഷ, മർദ്ദിതന്റെ ഭാഷയാണ് ദൈവത്തിന്റെ ഭാഷ. ഹ്യൂമൻ റൈറ്റ്സിനേക്കാൾ വലിയ മതമില്ല, അതാണ് ഞാൻ വിശ്വസിക്കുന്ന മതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.